സുഹൃത്തുക്കളെ എല്ലാവർക്കും തോട്ട് ടോക്സിൽ സ്വാഗതം. നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ചല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ മോഹല എന്ന് പറയുന്ന നടൻ്റെ ഒരു പ്രജ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അതിൽ ലാലേട്ടൻ ഏകദേശം കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. അതിഭീകര ഡയലോഗുകളാണ്. സത്യം പറഞ്ഞാൽ ബോറടിച്ചൊരു വിധായി പോവും. അത്രയ്ക്ക് ബോറായിട്ടായിരുന്നു അതിൻ്റെ, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡയലോഗ് ഡെലിവറിയും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ക്യാമറയ്ക്ക് ഇങ്ങനെ കിടന്നിങ്ങനെ റൗണ്ട് അടിക്കായിരുന്നു. ഇങ്ങനെ ഞാൻ ആ ഒരു സിനിമ ഒക്കെ നോക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇതിനേക്കാൾ വളരെ നീളം കൂടിയ വല്ല ഡയലോഗുകളൊക്കെ, അല്ലെങ്കിൽ ഇത്ര നീളം കൂടിയ ഡയലോഗുകളൊക്കെ സിനിമയിലൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും നന്നായി രസകരമായിട്ട് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു തോന്നലൊക്കെ ഉണ്ടായത്. എന്തായാലും ഞാൻ പറഞ്ഞ പ്രജ എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആ സിനിമ മുഴുവനായിട്ട് കണ്ടിരിക്കാൻ കഴിയുന്ന തന്നെ ഒരു മഹാഭാഗ്യമാണ്. വേറെ കാര്യം, അതിനൊക്കെ ശേഷമാണ് ഞാൻ മമുക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു സിനിമ കാണുന്നത്. അതിൽ ഏകദേശം 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡയലോഗൊക്കെ മമ്മൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ സനൂപിതാവോ, എൻ്റെ ചാനലാണിത് തവട്ട് ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇതുപോലെ മമ്മൂട്ടിയുടെ മോഹൻലാൽ തന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എത്തും. ഇന്ന് 2 കാര്യമാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറായിട്ട് സമീർ അലി എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അദ്ദേഹം എൻ്റെ വീഡിയോയ്ക്ക് താഴെ പറഞ്ഞിരുന്നത് രൗദ്രം എന്ന് പറയുന്ന സിനിമയിലെ, അതുപോലെ കിങ് ആൻഡ് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടയുടെ ഡയലോഗ് ഡെലിവറിയെക്കുറിച്ചൊന്ന് പറയാമോ. ഞാൻ കിങ് ആൻഡ് കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് കിടക്കാതെ രൗദ്രം എന്ന് പറയുന്ന സിനിമ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സമീർ അലി, ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ പ്രിയ വേറൊരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, ശിവരാമൻ ചെട്ടിയാർ എന്ന് പറയും. അദ്ദേഹം പലപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിന് താഴെ രസകരമായിട്ടുള്ള, അദ്ദേഹത്തിന് മമ്മൂക്കയുടെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കയുടെ ഒരു, എനിക്ക് തോന്നുന്നു, എന്നേക്കാൾ വലിയ ആരാധകനാണ് ശിവരാമൻ ചെട്ടിയാർ എന്ന് പറയുന്ന ആ മനുഷ്യന് തോന്നുന്നു. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എഴുതിയിടാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ച ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സിനിമകളുടെ വീഡിയോസിനെ പറ്റി ചെയ്യാവോ എന്നൊക്കെ റിക്വസ്റ്റുകളൊക്കെ എൻ്റെ ഇതിന് താഴെ എഴുതിയിടാറുണ്ട് പല സബ്സ്ക്രൈബേഴ്സും. അതൊക്കെ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ചെയ്തു വരുന്ന ഇടയ്ക്കാണ് എൻ്റെ മൊബൈലൊന്നും വളരെ ഭംഗിയായിട്ട് കേടുവന്നത്. കേടുവന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് സ്ക്രീൻഷോട്ടുകളെല്ലാം പോയി. അപ്പോൾ പിന്നീട് ഞാൻ ഏത് വീഡിയോയൊക്കെയാണ്, ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയാതായി. ഒക്കെ എടുത്ത് തപ്പിയെടുക്കണമായിരുന്നു. കാരണം 10, 50, 100 കമൻറ്റുകൾക്കിടയിൽ നിന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞ ആളുകളെ ഇത് തപ്പിയെടുക്കുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നമൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോകൾക്ക് അപേക്ഷകൾക്ക് വരുമ്പോൾ ആ ശിവരാമൻ ചെട്ടിയാർ എന്ന് പറയുന്ന അത് ആ സുഹൃത്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ പറഞ്ഞ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യം ശിവരാമൻ ചെട്ടിയാർ എന്ന് പറയുന്ന ആ നല്ല എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള സബ്സ്ക്രൈബറോട് കൂടിയിട്ടാണ്. സുഹൃത്തെ, ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയാതിരുന്നത്. മറ്റുള്ള വീഡിയോസുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരികയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഇനിയും കഴിയുമെങ്കിൽ ഇതിന് താഴെ എഴുതിയിടണമെന്ന് ഞാൻ ഒരു ക്ഷമാപണത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ വീഡിയോ കിടക്കുകയാണ്. ഇന്ന് സമീർ അലി പറഞ്ഞ വീഡിയോയാണ് രൗദ്രം എന്ന് പറയുന്ന സിനിമ. അരി എന്നുള്ള പേരിലൊരു കഥാപാത്രമാണ്. അരി എന്ന് പറയുമ്പോൾ തന്നെ ഒരു രൂപമാണല്ലോ. അപ്പോൾ ആ ഒരു പേരിലൊരു കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിൽ തൻ്റെ അയാൾ അയാളുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ദേഷ്യം, അമർഷം, സങ്കടം, കുറ്റബോധം എല്ലാം കൂടി കലർന്നുകൊണ്ട് ഒരു ഡയലോഗുണ്ട്. ഒരു ഭീകരമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി ഉണ്ട്. ഞാൻ ആ ഡയലോഗ് ഇതാ ഇവിടെ ഒന്ന് ചേർത്ത് വയ്ക്കട്ടെ, ഒന്ന് കേട്ടു നോക്കൂ. നരേന്ദ്രന്റെ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ. പണ്ട് ഒരുപാട് പോലെ മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് ബാലഗോപാൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി നരേന്ദർ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്. ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയ കൺഫേർഡ് ഐ പി എസുകാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീതികരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റാൻഡ് പുകപ്പുറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു എന്ന കള്ള പരാതിയിൽ മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം.
എന്തായാലും ഞാൻ ഇത്ര കാണിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങളെല്ലാവരും പോയി കാണുന്നു വിചാരിക്കും. നോക്കി ഈ ഒരു ഷോട്ടുകൾ നമ്മൾ കാണുന്ന ഈ സീനും കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ, അമർഷം മുഴുവൻ പറയാൻ ശ്രമിക്കുകയാണ്. ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, താൻ പണ്ട് ചെയ്തു പോയ ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തു പോയ എല്ലാ കുറ്റബോധങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്, ആ ഡയലോഗുകളിലെല്ലാം. ഇങ്ങനെ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പലപ്പോഴും ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പറയുക. ഞാനിങ്ങനെ പറയാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വളരെ മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അദ്ദേഹം പക്ഷേ പലപ്പോഴും ഡയലോഗ് ഡെലിവറിക്ക് അത്രത്തോളം തീക്ഷ്ണമായിട്ടുള്ള ഒരു വികാരങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട്. അങ്ങനെ തോന്നാൻ കാരണം ഒരു പക്ഷേ ആ പ്രജ എന്ന് പറയുന്ന സിനിമ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹവും അതിഗംഭീര നടൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് പലപ്പോഴും ഇത്തരം രംഗങ്ങളിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാറുള്ളത് മമ്മൂക്ക തന്നെയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ശിവരാം ചേട്ടാ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളെ വീഡിയോ ചെയ്യാൻ ഞാൻ വിട്ട് പോയതിൽ ഞാൻ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം കാണുവരേക്കും ബൈ.